സ്നേഹമുള്ളവരെ, മനുഷ്യജീവൻ കവർന്നെടുത്ത് മനുഷ്യജീവന് പ്രഹരമേൽപ്പിച്ചുകൊണ്ട് ലോകജനതയെ ഭീതിയുടെ നിഴലിലും ആശങ്കയുടെ മുൾമനയിലും നിർത്തി പകർച്ചവ്യാധിയായ COVID-19 എന്ന വൈറസ് സ്വൈരവികാരം നടത്തുമ്പോൾ അജഞ്ചനമായ വിശ്വാസത്തോടെ ദൈവത്തിൽ നമുക്ക് പ്രത്യാശയർപ്പിക്കാം. ഏതെല്ലാം കാലഘട്ടത്തിൽ സർവശക്തൻ്റെ പ്രവർത്തനത്തെ അതിജീവിക്കാനും മറികടക്കാനും ജനതകൾ പരിശ്രമിച്ചിട്ടുണ്ടോ, ആ കാലഘട്ടങ്ങളിലെല്ലാം നാശവും മഹാവിപത്തുകളും മഹാമാരികളും സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ചരിത്ര സത്യമാണ്. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുകയും അവൻ്റെ പ്രവർത്തനത്തിന് തങ്ങളെ തന്നെ ഭരമേൽപ്പിക്കുകയും ചെയ്യുന്നവരെ അവിടുന്ന് സദാകാലവും അനുഗ്രഹിക്കും എന്നത് നമുക്ക് പ്രത്യാശയേകുന്ന വസ്തുതയാണ്. COVID-19 ജീവിതം കവർന്നെടുത്തവരെയും ഇതുമൂലം രോഗത്തിൽ അകപ്പെട്ടവരെയും നമുക്ക് പ്രത്യേകം ഓർക്കുകയും ദൈവത്തിൻ്റെ പരിപാലനയ്ക്കും സംരക്ഷണത്തിനുമായി അവരെ സമർപ്പിക്കുകയും ചെയ്യാം. രോഗവ്യാപനം തടയിടാനായി സാമൂഹ്യ രംഗത്തും ആതുര സേവന രംഗത്തും അധ്വാനിക്കുന്നവരെ അനുഗ്രഹിക്കണമേ എന്നും ഈ മഹാവിപത്തിൽ നിന്നും ലോകജനതയെ മോചിപ്പിക്കണമേ എന്നും നമുക്ക് ഉള്ളൊരുങ്ങി പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ സഹനമരണത്തെ അനുസ്മരിപ്പിക്കുന്ന വലിയ നോമ്പിൽ ത്യാഗത്തിൻ്റെയും പരിഹാരത്തിൻ്റെയും പ്രാർത്ഥന ചൈതന്യത്തിൻ്റെയും കുരിശാനുഭവത്തിൻ്റെയും മാർഗം അവലംബിച്ചുകൊണ്ട് നമ്മുടെ ജീവിതവും അവൻ്റെ ബലിയോട് ചേർത്ത് വയ്ക്കാം. യേശുവിൻ്റെ പെസഹ രഹസ്യത്തിലും അവൻ്റെ കാൽവരിയാഗത്തിലും നമുക്കും ആത്മന പങ്കുചേരാം. ഈ മഹാമാരി പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം പൊതുജന പങ്കാളിത്തത്തോടുകൂടെയുള്ള വിശുദ്ധ ബലിയർപ്പണം നിലച്ചിട്ട് രണ്ടാമത്തെ ആഴ്ചയിലേക്ക് നാം കടക്കുമ്പോൾ ഇവിടെയൊക്കെ വിശുദ്ധ ബലി അർപ്പിക്കപ്പെടുന്നുവോ അവിടെയൊക്കെ ദൈവത്തിൻ്റെ സമാധാനവും സന്തോഷവും ഈ ബലിയർപ്പണത്തിൽ ആത്മന പങ്കുചേരുന്ന നാം എല്ലാവരിലും സംജാതമാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. രക്ഷകനും വിമോചകനുമായ യേശുവിൻ്റെ സമാധാനവും കൃപയും സർവശക്തനായ ദൈവത്തിൻ്റെ സാന്ത്വനവും സന്തോഷവും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും ലോകജനതയുടെ മേൽ വർഷിക്കപ്പെടട്ടെ എന്ന് പ്രത്യാശിക്കുകയും നിതാന്ത ജാഗ്രതയോടെ അതിനായിട്ട് പ്രാർത്ഥിക്കുകയും ദൈവപരിപാലനയിൽ ആശ്രയിക്കുകയും പ്രത്യാശയോടുകൂടെ നമുക്ക് ജീവിതം അനുഷ്ഠിക്കുകയും ചെയ്യാം. ഒത്തിരി സ്നേഹത്തോടെ ഫാദർ ജോസ് വെതമറ്റിൽ, കൊടകര സെൻറ്റ് ജോസഫ് പള്ളി വികാരി.